കാസർഗോഡ് മണ്ഡലം, അതായത് LDF-ഉം UDF-ഉം തമ്മിലാണ് ഒരു പൊരോട്ട മത്സരം എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോൾ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന അശ്വിനി എൻ്റെ ഈ ഒരു പ്രവർത്തനത്തിൽ പ്രചരണത്തിൽ അവരെക്കാളും മുമ്പിൽ നിൽക്കുന്നെന്നാണ് അഭിപ്രായങ്ങൾ പറയുന്നത്. എങ്ങനെ കാണും, നോക്കി കാണും ഒരു എന്താണ് ഈ രണ്ട് മറികടന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എന്തായാലും വിജയലക്ഷ്മി കാണുന്നതെന്ന് ഒരു ആത്മവിശ്വാസമുണ്ട്? തീർച്ചയായിട്ടും 100%. ബിക്കോസ് കാസർഗോഡ് മണ്ഡലത്തിൽ നമ്മുടെ ഒരു ഹിസ്റ്ററി ഉണ്ട്. മൂന്ന് തവണ ജയിച്ച LDF-ഉം ലാസ്റ്റ് ടൈം പോയില്ലേ, ഒരു എന്ത് അട്ടിമറിക്കൽ ഉണ്ടായി. ഈ പ്രാവശ്യം ജനങ്ങൾ കണ്ടിട്ടുണ്ട്, നേരിട്ട് നരേന്ദ്രമോദിജിന്റെ സർക്കാർ വന്ന ശേഷം ഇവിടെ എന്തെല്ലാം ഡെവലപ്മെന്റ്സ് ഭാരതത്തിലായിട്ടുണ്ട്, നവഭാരതമായിട്ടുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്, നിരവധി സ്കീംസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതേ കാസർഗോഡ് എത്തുമ്പോൾ MP എന്താണ് ചെയ്തിട്ടുള്ളത്, ഇവിടെ എന്ത് ഡെവലപ്മെന്റ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്? ഇവിടെ നമുക്ക് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ല, കോളേജസ് ഇല്ല, കുടിവെള്ളത്തിന് ക്ഷാമമാണ്. സോ എല്ലാ മാറ്റത്തിനു വേണ്ടിയിട്ട് ഈ പ്രാവശ്യത്തിന്റെ വോട്ട് ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് മോദിജി വേണ്ടിയിട്ട് അവർ തരും. മോദി സർക്കാരിന്റെ ഈ ഒരു വികസനത്തില് ആ ഒരു വികസന കാഴ്ചപ്പാട് വെച്ചിട്ട് അശ്വിനിക്ക് ഇവിടെ വിജയിക്കാൻ പറ്റുമെന്നുള്ള ഒരു വിജയ സാധ്യത കാണുന്നുണ്ട്? തീർച്ചയായിട്ടും 100%. ബിക്കോസ് മോദിജി പറഞ്ഞ വാക്കുകള് എവിടെയോ തെറ്റിട്ടില്ല. മോദിജി പറഞ്ഞ വാക്കുകൾ നമ്മൾക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. നമ്മള് ആ ടെർമിനലിനെ തിരിച്ചിട്ടുണ്ട്. ഇതേ മുമ്പ് നമുക്ക് LDF-ഉം UDF-ഉം വാഗ്ദാനങ്ങൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷെ വർക്ക് നടന്നിട്ടില്ല ഇവിടെ. പക്ഷെ മോദി സർക്കാർ വാഗ്ദാനങ്ങൾ തന്നിട്ട് കംപ്ലീറ്റ് ആക്കിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഈ വികസനം ജനങ്ങൾ കാണുന്നുണ്ട്. ഈ പ്രാവശ്യം അവർ ആ ചെയ്ത ലാസ്റ്റ് ടൈം ചെയ്ത തെറ്റുകൾ പിന്നെ ആവർത്തിക്കില്ല. ഈ പ്രാവശ്യത്തിന്റെ ഓരോരു വോട്ട് കാസർഗോഡത്തിന്റെ വികസനം വേണ്ടിട്ട് ജനങ്ങൾ തരും. ന്യൂനപക്ഷങ്ങളൊക്കെ ഒരു മാറി നിൽക്കുന്നുണ്ട്, അത് അത്തരത്തിലേക്ക് മാറി നിൽക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് NDA-നോട്. അതിനെന്താ എങ്ങനെ കാണാൻ നോക്കിയാണ് അശ്വിനി? ന്യൂനപക്ഷങ്ങൾ പറഞ്ഞെങ്കിലോ മൈനോറിറ്റി, എനിക്ക് മൈനോറിറ്റി എവിടെയാ മാറി നിന്നിട്ടുള്ളത്? തീർച്ചയായിട്ടും ഇല്ല. അത് കുറച്ച് എന്ത് മിസ് അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ളതാണ് ജനങ്ങളുടെ ഇടയിൽ. ന്യൂനപക്ഷത്തിന്റെ ഇടയിൽ ചില ആൾക്കാർ നമ്മളെ തമ്മിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്. മോദി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള സ്കീംസ് ഡെവലപ്മെന്റ്സ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ്, ഭാരതത്തിലുള്ള എല്ലാ സിറ്റിസൺ വേണ്ടിയിട്ടാണ്. അവിടെ ന്യൂനപക്ഷം ഈ പക്ഷം പറഞ്ഞിട്ട് ഒരേ ഡിഫറൻസ് ആക്കിയിട്ടില്ല മോദി സർക്കാർ. സോ ഈ എല്ലാ വികസിതം ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ബെനിഫിഷ്യറീസ് കൂടുതലായിട്ട് എല്ലാവരും ന്യൂനപക്ഷത്താണ് ഉള്ളത്, സാധാരണക്കാർക്കാണ് ഉള്ളത്. പിന്നോക്ക് നിൽക്കുന്ന ആൾക്കാർക്കാണ് സ്കീംസ് കൊണ്ടുവന്നിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇപ്പൊ ഓരോരോ വീട്ടിലും മിനിമം ഒന്നല്ല രണ്ട് സെൻട്രൽ സ്കീമിന്റെ ബെനിഫിഷ്യറീസ് ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം. ഞാൻ ഈ ഇടയിൽ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒരു മുസ്ലിം ആയിട്ടുള്ള അമ്മ എന്നെ വിളിച്ചിട്ട് എൻ്റെ പറഞ്ഞത് ഈ പ്രാവശ്യത്തെ വോട്ട് മോദിജി കൊടുക്കും. എന്തുകൊണ്ട് പറഞ്ഞെങ്കിൽ മോദിജിന്റെ പൈസ എനിക്ക് വരുന്നുണ്ട് മോളെ. കണ്ണും നിറഞ്ഞിട്ട് അമ്മ പറയുന്ന വാക്കാണ് അത്, അമ്മന്റെ ഫുൾ ഒരു ഹാർട്ടിലായിട്ട് പറഞ്ഞ വാക്ക് അതായിട്ട്. ഈയിടെ ഇടയ്ക്ക് ഞാൻ ബസ് സ്റ്റാൻഡിൽ വാക്ക് ചെയ്യുന്ന സന്ദർഭത്തും അപ്പോഴും ഒരു മുസ്ലിം അമ്മയാണ് വിളിച്ചത്. വിളിച്ചിട്ട് എന്നെ അടുത്ത് പിടിച്ച് കൈ പിടിച്ചിട്ട് ഒരു ഉമ്മ തന്നിട്ട് അമ്മ പറഞ്ഞത് ഈ പ്രാവശ്യത്തെ വോട്ട് മോദിജി കാണും. അപ്പൊ എല്ലാവർക്കും അറിയാം മോദിജി നന്നായിട്ട് ഇനി അങ്ങോട്ടേക്ക് വിജയിച്ചു കഴിഞ്ഞാൽ മണ്ഡലത്തിന് കൊടുക്കുന്ന ഉറപ്പ് എന്താണ് അശ്വിനി? മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ജയിച്ചു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും എയിംസ് കൊണ്ടുവരും, പിന്നെ കോളേജസ് കൊണ്ടുവരും, കുടിവെള്ളത്തിന് ക്ഷാമമില്ലാത്ത ആക്കും, ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കും, അപ്ഗ്രേഡഡ് സ്റ്റേഡിയംസ് ഉണ്ടാക്കും. എന്തായാലും ഒരു കർണാടകത്തിന് ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. ഇത് മോദിജിയുടെ ഗ്യാരണ്ടി, എന്റെ ഉറപ്പാണ്.